ദക്ഷിണാഫ്രിക്കയിൽ വൈദികൻ വെടിയേറ്റ് മരിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് സേക്രഡ് സ്റ്റിഗ്മാറ്റ അംഗവും സദേൺ ആഫ്രിക്കൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ മുൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറുമായ ഫാദർ പോൾ ടാറ്റു മോത്തോബിയാണ് കൊല്ലപ്പെട്ടത്. ലെസോത്തോയിലെ മസേറു അതിരൂപത സ്വദേശിയായ ടാറ്റു ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. സിംബാബ്വെയുടെ അതിർത്തി നഗരമായ ബെയ്റ്റ് ബ്രിഡ്ജിലേക്കുള്ള യാത്രാമധ്യേ കാറിൽ വെച്ച് വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. സംഭവത്തിൽ ആഫ്രിക്കൻ ബിഷപ്പ് കോൺഫറൻസ് അനുശോചനം രേഖപ്പെടുത്തി. വൈദികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞ ബിഷപ്പുമാർ ഇക്കഴിഞ്ഞ മാർച്ച് 13 കൊല്ലപ്പെട്ട സെന്റ് പാട്രിക്സ് മിഷണറി സൊസൈറ്റിയിലെ ഫാദർ വില്യം ബാൻഡെയുടെ കാര്യവും അനുസ്മരിച്ചു. ഫാദർ പോൾ ടാറ്റുവിന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ദക്ഷിണാഫ്രിക്കയിലെ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും വഷളായ അവസ്ഥയുടെ വേദനാജനകമായ ഉദാഹരണമാണെന്നും സഭാ നേതാക്കൾ കൂട്ടിച്ചേർത്തു. ദൈവശാസ്ത്ര പഠനത്തിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഖനിത്തൊഴിലാളികളോടൊപ്പം താമസിച്ച് ജോലി ചെയ്തിരുന്ന ഫാദർ ടാറ്റു 2008 വൈദികനായി അഭിഷിക്തനായത്. രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന വൈദികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബിഷപ്പുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.